അന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഭക്തിയെക്കുറിച്ച് പ്രായോഗികമായും അഗാധ തത്വശാസ്ത്രപരമായിട്ടും വിവരിക്കുകയുണ്ടായി. ഏറ്റവും ഉജ്ജ്വലമായ ഭാരതീയ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് ശങ്കരാചാര്യരായാലും രമണ മഹർഷിയായാലും രാമകൃഷ്ണ പരമഹംസരായാലും വിവേകാനന്ദനായാലും ചൂണ്ടിക്കാണിച്ചിരുന്നത് മനുഷ്യൻ ആത്മീയമായിട്ട് ഉയർന്നുയർന്നുയർന്നെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന മഹാചൈതന്യത്തെക്കുറിച്ച് തന്നെ ഉപാസിക്കാൻ സാധിക്കണമെന്നാണ്. പക്ഷേ അവിടം വരെ എത്താൻ സാധിക്കാത്തവരുടെ അവസ്ഥ എന്താ? ഒരു സാധാരണ കൃഷിക്കാരൻ, ഒരു തൊഴിലാളി, ഒരു ജോലിക്കാരൻ, കുടുംബ പ്രാരബ്ധങ്ങളിലൂടെ ഉഴലുന്ന വ്യക്തികൾക്കെല്ലാം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ച് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത, മനസ്സുകൾ കൊണ്ട് മനനം ചെയ്യാൻ സാധിക്കാത്ത, അതുപോലെ തലച്ചോറിന് കൺസെപ്ഷൻ കിട്ടാത്ത ആ ഒരു പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ എളുപ്പം എന്താ? രൂപഭാവങ്ങൾ നൽകി നമ്മൾ ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ മിനിയേച്ചർ ഫോമായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയോ ത്രിശക്തി സങ്കല്പങ്ങളായ ലക്ഷ്മി സരസ്വതി പാർവതി അങ്ങനെയൊക്കെ ആരാധിക്കുക. അതിനു പകരം ഇതിനെ എല്ലാത്തിനെയും കുറിച്ച് വിവരിച്ചു കൊടുക്കുന്ന ശ്രീകൃഷ്ണൻ പറയുന്നു, ഉപദേശിച്ചു കൊടുക്കുന്ന അവതാരങ്ങളെ ഗുരുസ്ഥാനത്ത് നിന്ന് പൂജിക്കുക, കാരണം അവരാണ് വെളിച്ചം തരുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണനെ ആരാധിക്കാൻ കൃഷ്ണൻ തന്നെ പറയുന്നു. എന്നെ മാത്രമേ ആരാധിക്കാവൂന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഗുരുക്കന്മാരെയും പ്രപഞ്ച ചൈതന്യത്തെയും ആരാധിച്ചാലും അവസാനം വന്നെത്തുന്നത് എന്നിൽ തന്നെയാണ്. ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം, അവസാനം എത്തുന്ന പോയിന്റ് ഒന്നാണ്. അത് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിരന്തരം ശ്രമിക്കുക, അത് മൂന്നാമത്തെ സ്റ്റെപ്പ്. എന്നിട്ടും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പ്, എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് പ്രവർത്തിക്കുക. അവിടെ ഈശ്വരൻ വേണമെന്ന് നിർബന്ധമില്ല, അർപ്പണഭാവം മതി. അതും ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ റിസൾട്ടും റിവാർഡും എൻ്റെ ആനന്ദത്തിനോ ദുഃഖത്തിനോ കാരണമാകാത്ത വിധത്തിൽ ഞാൻ തിരസ്കരിക്കുന്നു. എങ്ങനെയാണോ മറ്റെല്ലാ 12 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്, മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ, അവഹേളിക്കുന്നുണ്ടോ, ഉയർത്തുന്നുണ്ടോ, പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നൊന്നും അത് നോക്കാറില്ല. ജനറലി ഐസൊലേറ്റഡ് കേസിൽ ഉണ്ടാവുമായിരിക്കാം, ജനറലി നോക്കാറില്ല. ഇപ്പൊ മനുഷ്യനും ആ പ്രകൃതിയുടെ അതേ രീതിയിൽ തന്നെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ റിസൾട്ടും റിവാർഡും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, അതിനോട് ബന്ധനമില്ലെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുക. ഇങ്ങനെ 5 അല്ലെങ്കിൽ 4 സ്റ്റെപ്പ് ആണ് ആത്മീയതയിൽ. അവ്യക്തമായിട്ടുള്ളതിനെ ആരാധിക്കുക, ഗുരുതുല്യരായ ശ്രീകൃഷ്ണനെ ആരാധിക്കുക, അതല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ നൽകിയ ഉപദേശങ്ങളനുസരിച്ച് ജീവിക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഏറ്റെടുത്ത ഏൽപ്പിച്ച ദൗത്യം ചെയ്യുമ്പോൾ അതിൻ്റെ അഭിനന്ദനങ്ങളും പ്രതിഷേധങ്ങളും അർഹിക്കുന്ന വിധത്തിലുള്ള റിസൾട്ടിനും റിവാർഡിനും ഒന്നിനും നിൽക്കാതെ കർമ്മനിരതരാവാം. ഇതേപോലെ 2 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. ഇതിൽ രണ്ടെണ്ണം, ഇതിൽ ഒരെണ്ണം ഇന്ന് വിവരിക്കാം. ഒരെണ്ണം ഹൈദരാബാദ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിവരിക്കാം. ആ ഒരെണ്ണം വിവരിക്കാനുള്ളത് എന്താണ്? പാരമാർത്ഥിക കർമ്മം, അടുത്ത വ്യാവഹാരിക കർമ്മം. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് കുറേ കൂടി അഗാധമായിട്ട് വിവരിക്കുകയാണ്. എന്താ പാരമാർത്ഥിക കർമ്മം? മനുഷ്യൻ്റെ സ്പർശനമില്ലാതെ പ്രകൃതി പലതിനെയും കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിൽ മനുഷ്യന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മനുഷ്യ ശരീരത്തിനകത്തും പുറത്തും എല്ലാം പ്രകൃതി വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. മെക്കാനിക്കൽ വർക്ക് ഉൾപ്പെടെ ഉള്ളത് ചെയ്യിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കാം, 3 ലക്ഷം ജന്തുക്കളുടെ ഹാർട്ട് ഇടിക്കുന്നു,
അത് ആ ജന്തുവിൻ്റെ നിയന്ത്രണ പ്രകാരമല്ല, മെക്കാനിക്കൽ വർക്കാണ്. ബ്ലഡ് പമ്പ് ചെയ്യുന്നു, മെക്കാനിക്കൽ വർക്കാണ്. നമ്മളുടെ ശ്വാസകോശം എക്സ്പാൻഡ് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, മെക്കാനിക്കൽ വർക്കാണ്, നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇങ്ങനെ വേറെയും ചിലതുണ്ട്. ഓരോ പോയിന്റുകളിലും പ്രകൃതി അതിൻ്റേതായിട്ടുള്ള വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ സിസ്റ്റം. ഭൂമി കറങ്ങുന്നു, ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു, ഈ സോളാർ സിസ്റ്റം ഗാലക്സിയിൽ കറങ്ങുന്നു, ഗാലക്സി യൂണിവേഴ്സിൻ്റെ സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതെല്ലാം പ്രകൃതി ചെയ്യിക്കുന്നതാണ്, മനുഷ്യൻ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്നതല്ല. ഇപ്പൊ പ്രകൃതി പ്രകൃതിയുടേതായിട്ടുള്ള കർമ്മം ചെയ്യിക്കുന്നു, പിന്നെ മനുഷ്യൻ മനുഷ്യൻ്റെതായിട്ടുള്ള കർമ്മം ചെയ്യിപ്പിക്കാൻ പ്രകൃതി നമ്മളെ നിർദ്ദേശിക്കുന്നു. അതാണ് ശരിക്കും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ചെയ്യുന്നത്. അതുപോലെ റോഡ് നിർമ്മിക്കുന്ന തൊഴിലാളികൾ ചെയ്യുന്ന വർക്ക്, സാമ്പാറുണ്ടാക്കുന്ന വർക്ക്, ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന വർക്കാണ്, വ്യാവഹാരിക കർമ്മം. മറ്റേത് പ്രകൃതി ചെയ്യുന്ന വർക്കാണ്, പാരമാർത്ഥിക കർമ്മം. ഇത് വ്യാവഹാരിക കർമ്മം. ഈ പാരമാർത്ഥിക കർമ്മം നമ്മളെ ചെയ്യാൻ നിർബന്ധിതമാക്കുന്നുണ്ട്. ഒരു ശിശുവിനെ ജന്മം നൽകി വളർത്താനുള്ള വർക്ക് ഒരമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പ്രകൃതി തന്നെയാണ്. ഏത് ജന്തുവിലും അതുണ്ട്. ബുദ്ധിയില്ല, വിവേകമില്ലെന്ന് പറയുന്ന ജന്തുജാലങ്ങളിലും അതുണ്ട്. അപ്പൊ ശരിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതി ചെയ്യിപ്പിക്കുന്ന വർക്ക്, മനുഷ്യൻ ചെയ്യുന്ന വർക്ക്, മനുഷ്യനെ കൊണ്ട് പ്രകൃതി ചെയ്യിപ്പിക്കുന്ന വർക്ക്, ഈ മൂന്നില് പാരമാർത്ഥിക കർമ്മം പ്രകൃതി ചെയ്യുന്ന വർക്ക്, വ്യാവഹാരിക കർമ്മം നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന വർക്ക്, ഇതിൻ്റെ ഇടയ്ക്കുള്ളത് പ്രകൃതി ജീവജാലങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന വർക്ക്. ഈ വർക്കിനെല്ലാം കർമ്മം എന്ന് പറഞ്ഞാൽ പ്രകൃതി അതിൻ്റെ പാരമാർത്ഥിക കർമ്മം നിർവഹിക്കുന്നു, ജീവജാലങ്ങൾ അതിൻ്റെ വ്യാവഹാരിക കർമ്മം നിർവഹിക്കുന്നു. ആ വ്യാവഹാരിക കർമ്മം മനുഷ്യനെ ഏറ്റെടുപ്പിക്കുന്നതും പ്രകൃതിയാണ് എങ്കിൽ നമ്മൾ നമ്മുടെ ദൗത്യം ചെയ്യണം. ഒരു പൗരൻ പൗരൻ്റെ കർമ്മം ചെയ്യാം, അച്ഛൻ അച്ഛൻ്റെ കർമ്മം ചെയ്യുക, അമ്മ അമ്മയുടെ കർമ്മം ചെയ്യുക, ഔദ്യോഗികമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന കർമ്മങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുക, കുടുംബത്തിൻ്റെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൻ്റെ കർമ്മങ്ങൾ കുടുംബാംഗങ്ങൾ ചെയ്യുക, വ്യക്തിയുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല്ല് തേക്കുക, നാക്ക് പഠിക്കുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, എല്ലാം വർക്കാണ്. അത് പ്രകൃതി നമ്മളെ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ പാരമാർത്ഥികമായിട്ടുള്ള കർമ്മം, വ്യാവഹാരികമായിട്ടുള്ള കർമ്മം, ആ പ്രകൃതി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ചില കർമ്മം, ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തേ മതിയാവും. അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ സ്വാർത്ഥത നമ്മളെ പരിധിക്കപ്പുറം ബാധിക്കില്ല. അതെങ്ങനെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം? ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ മകന് കോളേജിൽ അഡ്മിഷൻ കിട്ടി, നമ്മൾ പറഞ്ഞു വിചാരിക്കുക. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഉച്ചയ്ക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കിട്ടി. ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് വിദേശത്തേക്ക് പോകാൻ സാധിച്ചു. ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ലൊരു കാറ് വാങ്ങിച്ചു. ഈ ഈശ്വരാർപ്പണത്തിൻ്റെ ഒരു വരി അതാണ്, ഈശ്വരാനുഗ്രഹം കൊണ്ട്. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ എളിമയിലേക്ക്, നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന വരിയിലേക്ക് പോകാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.